അസ്സലാമു അലൈക്കും. ഹൻഷസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നീ ഒരു കല്യാണ വീഡിയോ ആയാലോ. കല്യാണം എന്ന് പറയുന്നത് നമ്മളെ എളാപ്പാൻ്റെ കുട്ടീൻ്റെ കല്യാണമാണ്, നമ്മളെ കുഞ്ഞനിയൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണ എന്ത് കുറച്ച് തലേന്നത്തെ വീഡിയോസാണ് കേട്ടോ ഞാൻ ഇടുന്നത്. പിന്നെ പിറ്റേന്നത്തെ വീഡിയോസും ഇടുന്നുണ്ട്. അപ്പോൾ രണ്ട് വീഡിയോസും ഒന്നിച്ചാണ് കേട്ടോ ഇടുന്നത്. പ്രത്യേകം പ്രത്യേകതമായിട്ടൊന്നും ഇടുന്നില്ല. അപ്പോൾ ഒരുപാട് നിന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം നമ്മളോടെ കല്യാണമായി കഴിഞ്ഞാൽ അധികം ഒന്നും വീഡിയോ എടുക്കാതിന് കജ്ജൂലല്ലോ. ഇതൊക്കെ തന്നെ ഞാൻ കുട്ടികളെ അടുത്തൊക്കെ ക്യാമറ കൊടുത്ത് കണ്ട് എടുപ്പിച്ചാണ്. നമുക്ക് ഓരോ പണികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു മാറി കുട്ടികളെ പോയിക്കാണ്ട് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് ഇറങ്ങാണ്ട് ഞാൻ സനുവിനെ കജ്ജിൽ ഫോൺ ഏൽപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഓനാണ് കേട്ടോ ഈ റൂമും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ അപ്പുള ചെറുക്കൻ്റെ റൂം കേട്ടോ. അപ്പോൾ പണ്ടത്തെ മാതിരി കുറേ പൂക്കളും ഇതൊന്നും അലങ്കരിച്ചിട്ടില്ല. അങ്ങനെ ഒരു റൂം മാത്രം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു കബോ ഇതൊക്കെ വെച്ചിട്ടില്ല. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഒന്നും അലങ്കരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊന്നും അലങ്കരിച്ചിടൂലല്ലോ നമ്മളെ റൂമുകളൊന്നും. പണ്ട് ഇനി പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ച് കാണും റൂമൊക്കെ അലങ്കരിച്ച്. പിന്നെ തലേന്ന് വെറും ചോറായി കേട്ടോ. പിറ്റേന്ന് ഏതായാലും ബിരിയാണി വെച്ചാണല്ലോ. പിന്നെ ചൂടും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല നെയ്ച്ചോറും നല്ല ഇറച്ചിയും കുമ്പളങ്ങിയും വാഴക്കയും പൂളിയൊക്കെ ഇട്ടിട്ടില്ല കറിയാണ് കേട്ടോ വെച്ചിനിയത്. അപ്പോൾ അങ്ങനെ ചോറൊക്കെ ഇതാക്കണ് അടുപ്പത്ത് കടന്ന് വേകണുണ്ട്. പിന്നെ നമുക്കും തന്നെ ഓരോ പണികളുണ്ട് കേട്ടോ. വെളുത്തുള്ളി തോൽ ഒഴിച്ചാനും ഇഞ്ചി ചിരണ്ടാനും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ആ പണിക്കാർ പറഞ്ഞു നിങ്ങൾ കുടിയിന്ന് വെളുത്തുള്ളിയൊക്കെ തോൽ ഒഴിച്ച് തരികയാണ് വെച്ചെങ്കിൽ പിന്നെ ഞാൻ ഒരാ പെണ്ണിനെ വിളിച്ചേണ്ട ആവശ്യമല്ലോ. അപ്പോൾ ഒരാൾ മതി പണിക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നായിക്കോട്ടെ ഞങ്ങൾ പൊളിച്ചുതരാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ വെളുത്തുള്ളി തോൽ ഒഴിച്ചത്. വെളുത്തുള്ളിയൊക്കെ തോൽ ഒഴിച്ചുമ്പോഴൊക്കെ തന്നെയാണ് കേട്ടോ കല്യാണത്തിൻ്റെ തലേന്നാണെന്ന് അറിയുള്ളൂ. കല്യാണത്തിൻ്റെ തലേന്നാണല്ലോ ഇങ്ങനെ വെളുത്തുള്ളി തോൽ ഒഴിച്ചുക. അതേമാതിരി പണ്ടൊക്കെ അങ്ങനെ തന്നെയല്ലേ ചെ ഓർമ്മ ഉണ്ട് കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കുട്ടിക്കാലത്തൊന്നല്ല കുറച്ച് ഒരു ബുദ്ധിയാന്തൊക്കെ വെക്കണമെന്നൊക്കെ ഈ അരിയിൽ നെല്ല് കുറുക്കുക അതൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതാക്കണ് ഇത്. പിന്നെ ഓനും അഞ്ചനും പിന്നെ കുഞ്ഞാമാൻ്റെ ആങ്ങളാരെ കുട്ടികളൊക്കെ അറബി വേഷമൊക്കെ ഇട്ട് ഇറങ്ങിയിക്കണ്. പിന്നെ അതിൻ്റെ ബാക്കിൽ ഞങ്ങളൊക്കെ പർദ്ദട്ട് ഇറങ്ങിയിക്കണ കേട്ടോ. അപ്പം ഓരോ ഇതിൽ ഓരോരോ ഇതല്ലേ. അപ്പോൾ എല്ലാവരും പറഞ്ഞ് നമുക്ക് പർദ്ദയൊക്കെ ഇട്ട് കണ്ട് അവൻ്റെ ഒപ്പം നിന്ന് കളിച്ചും ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പർദ്ദയൊന്നും കൊണ്ടുപോയിട്ടില്ല. ഇനി ഇനിയപ്പോൾ പർദ്ദയല്ലേ എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ പർദ്ദയൊക്കെ. അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ പിന്നെ അവിടെ കുഞ്ഞാമാരതും കുഞ്ഞാമാൻ്റെ അമ്മാൻ്റെതും ഒക്കെ അല്ല എട്ടത്തിയാളതും എല്ലാതും പാടെ നുള്ളി പൊക്കിയിട്ട് കാണണം കേട്ടോ. ഞങ്ങളിങ്ങനെ കളിച്ചിനിയത് പിന്നെ അമ്മയാളത് ഉണ്ടായിനി. അപ്പോൾ പിന്നെ പർദ്ദയാവുമ്പോൾ ഒരാൾക്ക് ഒന്നൊന്നല്ല ഉണ്ടാകുമല്ലോ, മൂന്നെണ്ണം നാലിനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പർദ്ദയൊക്കെ ഇട്ടു അങ്ങനെ കളിച്ചാണ് കേട്ടോ. അപ്പോൾ നല്ല രസമായി കേട്ടോ കളിയൊക്കെ. അപ്പോൾ നമ്മൾ ലിസു ഇങ്ങനെ കരയാണ് ഓളമ്മ ഇങ്ങനെ ആ പർദ്ദയൊക്കെ ഇട്ടവിടെ നിൽക്കണണ്ട. പോക്ക് വല്ലാത്തൊരു പൊറുതിയാണ്. അവിടെ അടങ്ങി നോക്കൂല മൂപ്പത്തീര. അപ്പോൾ ഓളിങ്ങനെ നൊരൊളിച്ചേട്ടം വെച്ച് എടുക്കുക ഇറങ്ങാണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങനെ ഇതാക്കണ് നല്ല കളിയും ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിന് കേട്ടോ. നല്ല രസമായി കേട്ടോ. ഈ കല്യാണ തലേന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ കല്യാണ തലേന്ന്. പിറ്റേന്നും രസമല്ലായി അല്ല, പക്ഷേങ്കിൽ കല്യാണ തലേന്ന് പറഞ്ഞാൽ അങ്ങനെ വേറൊരു വൈബാണ് കേട്ടോ. അപ്പോൾ ഇതാക്കള് എല്ലാവരും പർദ്ദയൊക്കെ ഇട്ടിട്ട് ഓരോ പാട്ടൊക്കെ ഇട്ട് ഒപ്പന ഉണ്ടായിനി ഡാൻസ് ഉണ്ടായിനി. പിന്നെ ഒപ്പന ഡാൻസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഒപ്പം സനൂട്ടനും കളിച്ചതായതുകൊണ്ട് ഞാൻ പിന്നെ ആരെടുത്തും വീഡിയോ എടുക്കാനും ഫോണും കൊടുത്തിട്ടില്ല ഇനി കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ മക്കളൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊന്നും പഠിച്ചിട്ടില്ല ഡാൻസൊന്നും അല്ല കേട്ടോ. ഇത് ഓരോ പാട്ടിടുമ്പോൾ മക്കൾ അതിനനുസരിച്ച് അങ്ങനെ ചാടി കളിച്ചാണ്, അല്ലാതെ പഠിച്ച് കാണ്ട് ഇങ്ങനെ കളിച്ചണതൊന്നുമല്ല. അപ്പോൾ പാട്ടിട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇതാക്കണ് മക്കളൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പാട്ടൊന്നും ഇതിൽ ഉൾപ്പെടുത്താഞ്ഞത് കോപ്പിറൈറ്റ് വരും നമ്മളെ വീഡിയോക്ക്, അത് കരുതിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരുപാട് ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ പോയി കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. പിന്നെ നമ്മൾ ഈ കല്യാണ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബും ലൈക്കൊക്കെ ഒരുപാട് വട്ടം പറയണുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാക്കണ് മക്കളൊക്കെ ഇങ്ങനെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പന്തലൊന്നും ഇട്ടിട്ടില്ല. പിന്നെ അങ്ങനെ കുറച്ച് ലൈറ്റും പിന്നെ അവിടെ ഒരു വെള്ള കർട്ടനും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. നമ്മൾ കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ തലേന്നും ഇവിടെ പന്തലിട്ട് കണ്ട് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് മാത്രം മതി എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ലൈറ്റും അതേമാതിരി ഇനി കർട്ടനും മാത്രം തൂക്കിയിട്ടിട്ടാണ്. പിന്നെ മക്കളെ ഡാൻസും ഉണ്ടായിരുന്നു കേട്ടോ. മക്കളാണ് കേട്ടോ മുതലാക്കിയത്.
ഇതാക്കണേ. ഈ ഈ മക്കളൊന്നും തന്നെ പഠിച്ചിട്ടില്ല കളിയൊന്നുമല്ല, ഒക്കെ പാട്ടിട്ടിട്ട് അവിടെ തോന്നണ മാതിരി അങ്ങനെ സ്റ്റെപ്പ് ഇട്ട് കണ്ടാണ് കളിച്ചാണ് കേട്ടോ. പിന്നെ ഇതാക്കണേ, നമ്മൾ ചോറ് വിളമ്പാനായിക്കണ്. അപ്പം വയനാട്ടിൽ നിന്നാണ് കേട്ടോ പെണ്ണ്, നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ഞങ്ങളൊക്കെ ഇപ്പാൻ്റെ ഇമ്മാൻ്റെ ആങ്ങളുടെ കുട്ടിനെയാണ് കേട്ടോ അവന് കല്യാണം കഴിച്ചിട്ടത്. അപ്പോൾ പിന്നെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്, വയനാട്ടിൽ നിന്നുമാണ്. അപ്പോൾ കുറച്ച് ലോങ് ആണല്ലോ, അത് എഴുതിക്കാണ്ട് നമ്മളെന്താട്ടി പെട്ടെന്ന് തന്നെ എല്ലാവരും ചോറൊക്കെ വെച്ചുകൊണ്ട് ഞാൻ പോയി കടന്നിറങ്ങിക്കോളി, ഇന്നെങ്കിൽ നേരത്തെ പോകാൻ പറ്റുള്ളൂ കാരണം. അപ്പോൾ അങ്ങനെ ഒരു 10:11, 11:11 ഞങ്ങൾ പോയി. അങ്ങനെ അത് പിറ്റേന്നത്തെ വീഡിയോ ആണ് കേട്ടോ. പിറ്റേന്ന് മക്കളൊക്കെ വീട്ടിനൊക്കെ മാറ്റിച്ചു, സെറ്റാക്കി വെച്ചിക്കണം കേട്ടോ. അപ്പോൾ അതാക്കണേ എല്ലാവരും മാറ്റി നിൽക്കുകയാണ്, ഞാനും മാറ്റിയിരിക്കണം. അങ്ങനെ ഞാനും, അപ്പോൾ അതാണ് എൻ്റെ കല്യാണത്തിനെടുത്ത ഡ്രസ്സ്. അപ്പോൾ വൈകുന്നേരം സാരിയാണ് കേട്ടോ എടുക്കണത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നത് ഒരു 6:30 ആകുമ്പോൾ ബസ് വരും, അപ്പോൾ എല്ലാവരും നേരത്തെ വരണം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു 5:30 ഞങ്ങൾ തറവാട്ടുക്കാണ് കേട്ടോ പോണത്. ഞങ്ങളവിടുന്ന് കുറച്ചങ്ങോട്ട് പോകാനുള്ളൂ തറവാട്ടുക്ക്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ചായ കുടിച്ചാണ് കേട്ടോ, ഉപ്പുമാവും ചായയൊക്കെ ഉണ്ടായിനി. അങ്ങനെ ഉപ്പുമാവും ചായയും കുടിച്ചു. പിന്നെ ഉപ്പുമാവൊക്കെ ആണല്ലോ, നേരത്തെ കാലത്ത് പോകാണ്ടാകുമ്പോൾ ഉപ്പുമാവാണ് ഏറ്റവും നല്ല ചായക്ക് കടി. അപ്പോൾ അത് ചിലവർ കുടിച്ചവരുണ്ട്, കുടിച്ചാത്തവരുണ്ട്. പിന്നെ ഞങ്ങൾ ഒക്കെ ബസ് വരാനും നമ്മളെ പുതിയാപ്പിള ചെറുക്കം മാറ്റി ഇറങ്ങാനൊക്കെ മാണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ നേരത്തെ വന്നിരിക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾ 7:00 കേട്ടോ ഞങ്ങൾ പോയത്. നേരത്തെ പോയെങ്കിലല്ലേ പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോരാൻ പറ്റുള്ളൂ, ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ. പിന്നെ ഓന് മാറ്റി ഓൻ ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ വലിയമ്മ മോതിരമൊക്കെ എൻ്റെ കജ്ജി കൊടുത്തിക്കണേ. അങ്ങനെ ഓന് പുതിയാപ്പിള ഇറങ്ങി, അതിൻ്റെ ബാക്കിൽ ഞങ്ങളും ഇറങ്ങുകയാണ് കേട്ടോ. ഇതാക്കണി ഞങ്ങളെല്ലാവരും ഇറങ്ങി ബസ്സിൽ, ബസ്സിലാണ് കേട്ടോ. അപ്പോൾ കുറേ വണ്ടിയൊന്നും വിളിച്ചേണ്ട ആവശ്യമില്ല, ഒരു ബസ്സായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അതിൽ പോകേണ്ടതുള്ളൂ. അപ്പോൾ ഇതാക്കണേ ഞങ്ങളൊക്കെ ബസ്സിൽ കയറുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബസ്സിൽ. പിന്നെ ആരും സീറ്റിലൊന്നും അധികം ഒന്നും ഇരുന്നിട്ടില്ല, ഒക്കെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇതാക്കണ്. മക്കളൊക്കെ പാട്ടും ഇട്ടോട് കൂടി മക്കളൊക്കെ അങ്ങോട്ട് ചാടി കളിച്ചു തുടങ്ങിയിട്ടാ. മക്കൾ ചെറിയ കുട്ടികൾ മാത്രമൊന്നുമല്ല, വലിയവരും കളിച്ചിരിക്കണേ. പിന്നെ ഞാൻ കുറച്ച് ഷോർട്ട് വീഡിയോ ഒക്കെയാണ് കേട്ടോ ഇതുവരെ അപ്ലോഡ് ചെയ്തിനിയത്. കാരണം ഞാൻ എൻ്റെ കൂടി ചെന്ന എൻ്റെ ഫോണിന് BSNL ആയതുകൊണ്ട് എന്താ അറിയില്ല, അവിടെ നെറ്റ് ഫാസ്റ്റേ ഉണ്ടാവില്ല, അതേമാതിരി റേഞ്ചും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ആയിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ക്ഷമിച്ചാൽ, അതുകൊണ്ട് കുറച്ച് ദിവസമായിക്കോളൂ കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മളെ കല്യാണ വീഡിയോ ഇടാനൊക്കെ വൈകിയത്. പിന്നെ അങ്ങനെ നമ്മൾ പോയി. അപ്പോൾ ഇതാക്കണേ അവിടെ ഒരു കുരങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ വീഡിയോ ഒന്നും ശരിക്കും കിട്ടിയില്ല. പിന്നെ നമ്മൾ പുതിയണ്ണിൻ്റെ പെരയിലെത്തിയിട്ടോ. പിന്നെ നമ്മളങ്ങനെ നടന്ന് പോവുകയാണ്. ഓരോ കല്യാണം ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. പിന്നെ ഞങ്ങളങ്ങനെ അപ്പോൾ ഇതാക്കണ ഇതാണ് ഓലെ ഓഡിറ്റോറിയമാണ് കേട്ടോ. ഓഡിറ്റോറിയം നല്ല സൂപ്പറാക്കി അടിച്ചു പൊളിച്ച ഓഡിറ്റോറിയാണ് കേട്ടോ. നല്ലോണം അലങ്കരിച്ചൊക്കെ ചെയ്തിക്കണ്. അപ്പോൾ ഞങ്ങൾ മുന്നിലെത്തിയിനി, അതിൻ്റെ ബാക്കിലാണ് കേട്ടോ നമ്മളെ പുതിയാപ്പിള വന്നത്. അപ്പോൾ ഓനെ ഇതാക്കണ അവിടെ വന്നിരിക്കുകയാണ്. ഓനും എൻ്റെ ചങ്ങായിമാരും ഒക്കെ ഉണ്ടായിനി. അപ്പോൾ അങ്ങനെ കുടുംബക്കാരായതുകൊണ്ട് തന്നെ എല്ലാവരെയും കുടുംബക്കാരെ കാണാനും കഴിഞ്ഞേനെ, ഒരുപാട് സന്തോഷമുണ്ട് അതിന് കേട്ടോ. പിന്നെ നിക്കാവ് കഴിഞ്ഞിട്ടില്ലേ ഇനി. പിന്നെ നിക്കാവിനും വേണ്ടി നമ്മളെ ചെറുക്കം സ്റ്റേജമ്മേ കയറിയിരുന്നേക്കണ്. പിന്നെ ഓരോന്ന് പറിച്ചിലും ചെല്ലലും പറയലും ഒക്കെ ഉണ്ടേനി. അങ്ങനെ ഇതാക്കണ് പുതിയാപ്പിളയും പുതിയാപ്പിളിൻ്റെ ഒപ്പല്ലോലും പിന്നെ പെണ്ണിൻ്റെ വാപ്പിയും ഓരോ കുടുംബക്കാരും ഒക്കെ ഉണ്ടേനി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇരുന്ന് കജ്ജൊക്കെ കൊടുത്ത് നിക്കാവൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ചോറ് വെച്ചാൽ പോയതാണ് കേട്ടോ. ഞാൻ വെറും ചോറാണ് വെച്ചത്, ലോങ്ങൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം ഉണ്ടായതുകൊണ്ട് ഇച്ച് ബിരിയാണിയൊക്കെ തിന്നാൻ എന്തൊക്കെയോ ഒരു ഇതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ബിരിയാണിയൊന്നും തിന്നിട്ടില്ല. വെറും ചോറും നല്ല മീൻ കറിയും ഉപ്പേരിയൊക്കെ ഉണ്ടായിനി. പിന്നെ നമ്മളെ പുതിയണ്ണിട്ടിനെ കൊണ്ടു തന്നെ ഇതാണ് കേട്ടത്, മക്കളൊക്കെ ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നത് കേട്ടോ. ഇത് ഇവർ പഠിച്ചതാണ് കേട്ടോ, ഈ കല്യാണത്തിനും വേണ്ടി മാത്രം പഠിച്ചുണ്ടാക്കിയതാണ് ഈ ഡാൻസ്. സംഭവം ഏതായാലും സെറ്റ് ആണ് കേട്ടോ കാണാൻ. പിന്നെ ഇതിനൊരു പാട്ടൊക്കെ ഉണ്ട്, ഞാൻ പാട്ടൊന്നും ഇതിന് ഞാൻ അപ്ലോഡ് ചെയ്യണില്ല. ഈ പാട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടും കേട്ടിട്ടാണ് കേട്ടോ. പിന്നെ ഇതാക്കണ് ഓളിങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ.
അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ബുധനെ സ്റ്റേജ് മേലൊക്കെ കൊണ്ടുവന്ന് ഇരുത്തി കേട്ടോ. അങ്ങനെ സ്റ്റേജ് മൊക്കെ അങ്ങനെ കൊണ്ടുവരാണ്, ഓ അങ്ങനെ നോക്കിക്കാണ് കേട്ടോ, കൊണ്ടുവരുന്നതൊക്കെ അങ്ങനെ കണ്ടിട്ട്. അപ്പോൾ ഓലും എല്ലാവരും പാടെ കൂടിയിട്ട് ഓളെ സ്റ്റേജ് മേ കയറ്റിയാണേ. പിന്നെ ഞങ്ങൾ ഓളെ സ്റ്റേജ് മേ കയറ്റി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളും ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. കാരണം നമ്മളെ അവിടെ കല്യാണം 4 മണിക്കാണ് പറഞ്ഞിനിയത്. അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് അവിടെ എത്തണമല്ലോ. അപ്പോൾ ഞങ്ങൾ വേഗം ഓളെ സ്റ്റേജ് മേ കയറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞാരെ പിന്നെ ഞങ്ങളും പോകുന്നു കേട്ടോ. അപ്പോൾ ഇതാക്കണ് നല്ല രസമാണ് കേട്ടോ കാണാൻ. പിന്നെ ഓന് പിന്നെ ആ തട്ടാൾ പൊന്തിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണ് നല്ല രസമാണ് കാണാൻ അതൊക്കെ. പിന്നെ പിന്നെ മധുരം കൊടുക്കലുണ്ട്. ഇനി ഇതാക്കണ് ഒരു മുട്ടായിയോ എന്തൊക്കെയാണ് ഉണ്ടായിന് കേട്ടോ, ചോക്ലേറ്റ് ഉണ്ടായിന്, അതൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഓലെ നാട്ടിലൊക്കെ എങ്ങനെയൊക്കെ ഇക്കാരം കല്യാണം, നമുക്കതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഓരോ കാലത്തിനനുസരിച്ചതല്ലേ. അപ്പോൾ അങ്ങനെ കല്യാണത്തിന് അവന് ആ തട്ടൊക്കെ പൊന്തിച്ചിട്ടു. പിന്നെ മഹറ് എന്താ കെട്ടി കൊടുക്കാന്ന് കേട്ടോ. മഹറ് കെട്ടിയിട്ടില്ല ഇനി, ഇക്ക കഴിഞ്ഞിട്ടുള്ളൂ ഇനിയല്ലോ. പിന്നെ മഹറൊക്കെ കെട്ടി കൊടുത്തു. എല്ലാവരും കൈയൊക്കെ അടിച്ച് വീഡിയോസും ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. കല്യാണം ഏതായാലും നല്ല രസമുണ്ട് കേട്ടോ. കളറാക്കി അടിച്ച് പൊളിച്ചെന്ന് പറയാമല്ലോ നമുക്ക്. അങ്ങനെ എന്താക്കണ് മധുരമൊക്കെ കൊടുത്തു. ഓള് ഓനും ഓന് ഓക്കും ഒക്കെ കൊടുത്ത് അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഒരു പൂവൊക്കെ ഓന് കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പോന്നിക്കാണ് കേട്ടോ. പിന്നെ കുറേ നേരമൊന്നും ഞങ്ങൾ പിന്നെ അവിടെ നിന്നിട്ടില്ല. കാരണം വയനാട് നിന്നൊക്കെ ആയതുകൊണ്ട് നമ്മളെ കുടിയിലും പരിപാടി ഉണ്ടല്ലോ. അപ്പോത്തിന് അങ്ങനെ നമ്മൾ ഇതാക്കണ് ഇറങ്ങി നമ്മളെ ബസ്സിൻ്റെ അടുത്ത് വരികയാണ് കേട്ടോ. ഇതാണ് നമ്മൾ പോകുന്ന ബസ് അത്ത് പോയപ്പോൾ ഞാൻ ബസ്സിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, മറന്ന്. പിന്നെ നമ്മൾ പോന്നപ്പോഴും അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിച്ചിട്ടാണ് കേട്ടോ പോ നിൽക്കുന്നത്. പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആരപ്പോൾ ഡാൻസ് കളിച്ചാത്തവർ എല്ലാവരും കളിച്ചു, നിർത്താതെ കളിച്ചു തന്നെയാണ് കേട്ടോ. വയനാട്ടിൽ നിന്ന് നമ്മളെ തെരയിലെത്തോളം ഡാൻസും കളിച്ചിട്ടാണ് പോകുന്നത്. അത് വലിയത് ചെറുതെന്നല്ല, എല്ലാവരും കളിച്ചിരുന്നു കേട്ടോ. മക്കൾക്കൊക്കെയാണ് പാട്ടാണ് കേട്ട് കഴിഞ്ഞാൽ അതിനാണെങ്കിൽ ഇപ്പൊക്കെ പെരും നല്ല മുട്ടില്ല ഡാൻസും പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കേട്ടാൽ തന്നെ നല്ല രസമാണ്. കുറച്ച് ലോങ്ങും കൂടി ആകുമ്പോൾ അത്രയും ഇതല്ലേ. അങ്ങനെ ഞങ്ങൾ പരിയിലൊക്കെ എത്തി. പിന്നെ കുളിച്ച് പിന്നെ വേറെ ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ മക്കൾക്ക് ഞങ്ങൾ മൂന്നാക്കും ഒരേ മാറ്റത്തെ ഡ്രസ്സ് അടിച്ചതാണ്, സാരി കൊണ്ട് അടിച്ചതാണ് കേട്ടത്. പിന്നെ ഇതാക്കണ് പുതിയണ്ണിനി ഒക്കെ കൊടുന്നത് പിന്നെ നമ്മളോടല്ലേ വീഡിയോസാണ് കേട്ടോ. ഒരു ഇതിൻ്റെ ഉള്ളിലൊക്കെ പിടിച്ചിക്കാണ്ടാണ് പുതിയണ്ണിനെ പുതിയാപ്പണ്ണിയൊക്കെ കൊടഞ്ഞു കഴിഞ്ഞത്. അത് കഴിഞ്ഞാൽ പിന്നെ ഓൻ്റെ ചെങ്ങായിമാരെ വക കുറേ ഡാൻസും പാട്ടും കളിയും ഒക്കെ അതും ഉണ്ടായി കേട്ടോ. രണ്ടാമത് നമ്മൾ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് രണ്ടാമത് ഓല് പിന്നെയും അറിഞ്ഞാണ്ട് കൊണ്ടുവന്ന് ഓലും അങ്ങോട്ട് ഡാൻസ് വെച്ചാണ്. ഓൻ്റെ ചെങ്ങായിമാരും ഓനും പുതിയണ്ണും ഒക്കെപ്പാടെ ഒപ്പം ഒരു കലാശക്കോട്ട നീനിട്ടോ. പിന്നെ ഓലെല്ലാവരും വാളെ സ്റ്റേജിന്മേ ഇരുന്നിട്ട് അങ്ങനെ ഓരോ ഭാഗ ഒരു ഡാൻസ് അങ്ങനെയുണ്ടായിനി. ഏതായാലും കല്യാണം ചെത്താക്കി. അപ്പോൾ ഇതാക്കണം കേട്ടോ, എല്ലാവരെയും കളിയൊക്കെ കഴിഞ്ഞു. പിന്നെ പുതിയണ്ണും പുതിയാപ്പിളിയൊക്കെ ഇതാക്കണം സ്റ്റേജിന്മേലിരിക്കുകയാണ്. പിന്നെ ഇതാക്കണം എല്ലാവരും ചോറ് തിന്നാൻ വേണ്ടി ഇരുന്നിക്കണം കേട്ടോ. എല്ലാവരും ഇരുന്നിക്കണേ ഇവിടെ കോഴി ബിരിയാണി ഇനി. അപ്പോൾ എല്ലാവരും ഇരുന്നു. പിന്നെ ഞാൻ പിറ്റേന്ന് ഞങ്ങൾ വൈകുന്നേരം ഞങ്ങളൊക്കെ സാരിയായിട്ട് എടുത്തത്. അപ്പോൾ ഇതാക്കണ് സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ എല്ലാവരും പാടെ നിന്ന് കണ്ട് പിന്നെ ഒരു ഫോട്ടോ എടുത്തു, കേക്കൊക്കെ മുറിച്ചു. അപ്പോൾ ഇതാക്കണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും
ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നീ പുതിഞ്ഞ് ഇല്ല വീഡിയോസൊക്കെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോയ്ക്ക് വരാം. അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും.